കീപ്പ് ചെയ്യണം, അത് വിട്ട് കളിക്കരുത്, തോന്നിയാസങ്ങളിൽ ചെന്ന് വീഴരുത്. ഈ ആയത്തിന്റെ തഫ്സീറിലാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത്, ലഗബ് ലഗബ് എന്ന് പറഞ്ഞതിൽ റസൂലുള്ളാഹിനെ തെറിപറയിൽ പ്രവേശിക്കും എന്ന് മഹാനവറുകൾ എഴുതുന്നത് കാണാം. അപ്പൊ വിദ്യാർത്ഥുകാരന്റെ പ്രഭാഷണം കേട്ടാൽ അതവിടെ കേട്ടിരിക്കരുത്. എന്താ ഉസ്താദെ കേൾക്കുന്നതിന് എന്താ കുഴപ്പം? കേൾക്കൽ തന്നെ കുഴപ്പാണ്. വൈദാ മറു ബില്ലഹ്വി മറു കിറാമ, കേട്ടൂടെ, നമുക്ക് ആവശ്യമില്ലാത്താണ് വിട്ടാ പോരെ. അല്ലേ, അള്ളാഹന്റെ റസൂലിനെ ചീത്ത പറയുന്ന ഒരു സദസ് കേൾക്കൽ തന്നെ ഹറാമാണ്, ആ സീഡി കേൾക്കല് ഹറാമാണ്, അത്തരത്തിലുള്ള ആളുകൾ എഴുതിയ പുസ്തകം വായിക്കല് ഹറാമാണ്, അത്തരം സദസ്സുകളിൽ പങ്കെടുക്കൽ ഹറാമാണ്, അത്തരം സംഘാടകർ പിരിവിന് വന്നാ കൊടുക്കല് ഹറാമാണ്. ഒന്നും ചെയ്യരുത്, ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മയും വാപ്പയും നരകത്തിലാന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നവന് ഓശാന പാടുക. അവന് പ്രസംഗിക്കാൻ ആചാര പീഡികക്കൊലായില് സൗകര്യം ആചാര ഒരുക്കി കൊടുക്കുക. ആർക്ക് പ്രസംഗിക്കാൻ? ഈ വിദേശത്തുകാരന് പ്രസംഗിക്കാൻ. എന്ത്? ആമിന ബീവി നരകത്തിലാന്ന് പ്രസംഗിക്കാൻ. അബ്ദുള്ള റളിയല്ലാഹു അൻഹു, ആമിന റളിയല്ലാഹു അൻഹാ നരകത്തിലാണെന്ന് പ്രസംഗിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുക. നാട്ടിലെ പൗരപ്രമാണിയായ ആചാര് മൂപ്പരുടെ വീട്ടു പീഡിക വരാന്തയിൽ എങ്ങനെയാണ് ഇതൊക്കെ പൊറുപ്പിക്കുക? ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. വലിയ അപകടമാണ്, വലിയ അപകടമാണ്. അതിനെ ഗൗരവത്തോടെ തന്നെ കാണണം. ഒറ്റ വാക്കോർമ്മപ്പെടുത്തുന്നു, ഞാൻ ഒരിക്കല് ഒരു റബിയുള്ള വരിൽ പ്രസംഗിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ചെല്ലുകയാണ്. റബിയുള്ള വരിൽ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് ആ പ്രഭാഷണം, ആ ഓഡിറ്റോറിയത്തിലേക്ക് കയറുന്നതിന്റെ മുമ്പിൽ റബിയുള്ള വരിലാണ് അന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. അരുത്, മുത്തുനബിയെ വേദനിപ്പിക്കരുത് എന്ന ഒരു തലക്കെട്ടിലുള്ള വിഷയമാണ് അന്ന് അവിടെ ഞാൻ കയറി ചൊല്ലുമ്പം അവിടെ ഒരു പോസ്റ്റർ കണ്ടു. എന്താ പോസ്റ്റർ അറിയോ? മുത്തുനബിയുടെ ഉമ്മ, ആമിനുമ്മ റളിയല്ലാഹു അൻഹാ മുശ്രിക്കത്താണ്, അവർ നരകത്തിലാണ്. എന്നിട്ട് സുന്നികള് ഈ ആമിന ബീവിന്റെ മദഹ് പറയാണ്, ഈ അബ്ദുള്ളയുടെ മദഹ് പറയാണ് മൗലിദില് മുഴുവനും എന്ന് പറഞ്ഞിട്ട് കളിയാക്കി എഴുതി വച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ബീവി ആമിനുമ്മ റളിയല്ലാഹു അൻഹാ അബവായിൽ വച്ച് മരണപ്പെടുന്ന ആ നേരത്ത് തന്റെ പൊന്നുമകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നെഞ്ചോട് ഇങ്ങനെ ചേർത്തു പിടിച്ചിട്ട് അവസാന നിമിഷം പാടിയ ഒരു പാട്ടുണ്ട്. ആമിന ബീവിന്റെ കൂടെ തന്റെ അടിമയായ തന്റെ വേലക്കാരിയായ അടിമ സ്ത്രീയായ ഉമ്മു ഐമനുണ്ട്. ആ ഉമ്മു ഐമന്റെ കയ്യിലേക്ക് റസൂലുള്ളാഹിനെ ഔദ്യോഗികമായി ഏൽപ്പിച്ചു. എനിക്കൊരു വേദന തോന്നുന്നു, മരണവേദനയാണെന്ന് തോന്നുന്നു, ഞാൻ മരിക്കും ഉമ്മു ഐമനെ, അതുകൊണ്ട് വിശ്വസ്തതയോടെ എന്റെ കുഞ്ഞിനെ ഈ കുഞ്ഞിന്റെ വല്ലിപ്പാനെ ഏൽപ്പിക്കണം. അന്ന് റസൂലുള്ളാഹിക്ക് 5 വയസ്സ് പ്രായമാണ്, 6 വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അന്നല്ലേ ഉമ്മ മരിക്കുന്നത്, ഉമ്മ വഫാത്താകുന്നത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നിങ്ങൾ എന്റെ കുട്ടിയെ വല്ലിപ്പാനെ ഏൽപ്പിക്കണം, ഞാൻ മരിക്കുകയാണ്. ഇത് പറഞ്ഞ് ഔദ്യോഗികമായി ഏൽപ്പിച്ചു. ആ കുഞ്ഞിനെ തിരിച്ചു വാങ്ങിയിട്ട് സക്കറാത്തിന്റെ ഹാലിൽ ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ആ ഉമ്മ പാടിയ പാട്ടുണ്ട്. സുഹൃത്തുക്കളെ, കരയാതെ പറയാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല. ആ ഉമ്മ ഇങ്ങനെ പാടുകയാണ്, പൊന്നുമോനെ, ഞാന് എന്റെ കുഞ്ഞുമോന് ഗർഭത്തിലിരിക്കുമ്പം കുറെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ആ കണ്ട സ്വപ്നമൊക്കെ സത്യാണെങ്കിൽ തീർച്ചയായും എന്റെ പൊന്നുമോൻ സകലമാന സൃഷ്ടികൾക്കുമുള്ള ദൈവദൂതനാണ്, ഇലാഹായ റബ്ബ് അർഹമുറാഹിമായ റബ്ബിന്റെ നബിയാണ്. അതുകൊണ്ട് പൊന്നുമോനോട് ഈ ഉമ്മാക്ക് പ്രത്യേകം പറയാനുള്ളത്, വല്ലാഹു അൻഹാകാ അനിൽ അസ്നാമി അല്ലാ തുവാലിയഹാ മഅൽ അഖ്വാമി. നീണ്ട വരികളാണ്, ഞാൻ അതെല്ലാം കൂടെ പാടുന്നില്ല. ഒരു ആറേഴ് വരികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരി പാടുകയാണ്. എന്റെ ഞാനിവിടെ സമർത്ഥിക്കാൻ ഉദ്ദേശിച്ച വിഷയം മാത്രം ആ വരി മാത്രം കണ്ട് എടുക്കുകയാണ്. വല്ലാഹു അൻഹാകാ അനിൽ അസ്നാമി
എന്റെ പൊന്നുമോനെ, അല്ലാഹു നിന്നെ വിഗ്രഹങ്ങളെ തൊട്ടകറ്റി നിർത്തിയിട്ടുണ്ട്. എന്റെ പൊന്നുമോൻ, ഈ 5 വയസ്സ് 6 വയസ്സ് പ്രായം വരെ എന്റെ പൊന്നുമോൻ ഇന്ന് വരെ ലാത്തയുടെ മുന്നിലോ ഉസ്സയുടെ മുന്നിലോ മനാത്തയുടെ മുന്നിലോ ഏതെങ്കിലും വിഗ്രഹങ്ങളുടെ മുമ്പില് എന്റെ പൊന്നുമോൻ തല കുനിച്ചിട്ടില്ല, എന്റെ പൊന്നുമോൻ നെറ്റിത്തടം വെച്ചിട്ടില്ല, സുജൂദ് ചെയ്തിട്ടില്ല, തല കുനിച്ചിട്ടില്ല, കൈകൂപ്പി നിന്നിട്ടില്ല. പൊന്നുമോനെ, വല്ലാഹു അൻഹാക അനിൽ അസ്നാമി, വിഗ്രഹങ്ങളെ തൊട്ട് അല്ലാഹു നിന്നെ പ്രകൃതിപരമായിട്ട് തന്നെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. വളരെ വളരെ അകലെ ദൂരം പാലിച്ച് നിർത്തിയിട്ടുണ്ട് റബ്ബ്. എന്തിനാണ് റബ്ബ് നിന്നെ അങ്ങനെ നിർത്തിയതെന്നറിയോ? അല്ലാ തുവാലിയഹുവാമി, ബിംബാരാധനയിൽ മൂടുറച്ചുപോയ, ബിംബാരാധനയിൽ മൂടുറച്ചുപോയ നിന്റെ ഈ നാട്ടുകാരുടെ കൂടെ കൂടി നീ വിഗ്രഹങ്ങളോട് ചങ്ങാത്തം കെട്ടരുത്, കൂട്ടുകൂടരുത് എന്ന് കരുതിയിട്ടാണ് പടച്ച റബ്ബ് നിന്റെ വിഗ്രഹങ്ങളെ തൊട്ട് അകറ്റി നിർത്തിയത്. പൊന്നുമോനെ, നീ വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് പോകരുതട്ടോ എന്ന് സഖറാത്തിന്റെ ഹാലില് പാടിപ്പഠിപ്പിച്ച ആമിനുമ്മ നരകത്തിലാണെന്ന് പറയുന്നവരോട് സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകർ പൊറുക്കൂല. ആ ആമിനുമ്മയുടെ പേര് പറയുമ്പോൾ ഞങ്ങൾ ഉറക്കെ റളിയല്ലാഹു അൻഹ പറയും. ആ ആമിനുമ്മ നരകത്തിലാണെന്ന് പറയുന്നവരെ ഞങ്ങൾക്ക് വെറുക്കാതിരിക്കാൻ കഴിയില്ല. അവരെ വെറുക്കാതിരിക്കുന്നവന് ഈമാനില്ല. എന്താണ് പ്രിയപ്പെട്ട സഹോദരായി കേൾക്കുന്നത്? സഖറാത്തിന്റെ ഹാലിൽ പോലും വിഗ്രഹങ്ങളോട് അടുക്കരുതെന്ന് പാട്ടുപാടി തന്റെ പൊന്നുമോനെ പഠിപ്പിച്ച ബീവി ആമിനുമ്മ നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ മാത്രമല്ല മുഅ്മിനീങ്ങളുടെ ഖൽബ്. വിഷയം കുറച്ച് ഗൗരവമുള്ളതാ. എന്നിട്ട് മോൻ അങ്ങനെ അണച്ചുകൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഇന്നക്കുല്ല ഹയ്യി മയ്യിത്ത്, പൊന്നുമോനെ ഹയാത്തുള്ളവരൊക്കെ മരിക്കും, അള്ളാഹു ജീവൻ തന്നവരൊക്കെ മരിക്കും. മോനെ നിന്റെ ഉമ്മ മരിക്കാനായി സൂചന കൊടുക്കുകയാണ്. വകുല്ലു ജദീദിം ബാൽ, വകുല്ലു ജദീദ്.